സാർ, ഇത് ഓപ്പൺ ആൻഡ് ഷട്ട് കേസാ. മർഡർ സസ്പെക്ട്. സസ്പെക്ട് എന്തിനാ സാർ? ഇപ്രാവശ്യം എന്റെ പ്രൊമോഷൻ ഉറപ്പാണ്. ഞാൻ ആ ക്രിമിനലിനെയും പിടിച്ചു കഴിഞ്ഞു. മുസ്തഫ, അവനെ കൊണ്ടുവാ. രാജേഷ് കുമാർ, വിക്ടിമിന്റെ ബോയ് ഫ്രണ്ട്, ഇയാളാണ് ഈ കുട്ടിയെ കൊന്നത്. എന്തിനാ എന്തിനാ നീ ചെയ്തത്? വീട് മുഴുവൻ സ്വന്തം ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. അത് കണ്ട നീ ആ കുട്ടീനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നാ മനസ്സാവുന്നത്. എന്നിട്ട് എന്തിനാ കൊന്നത്? ഞാൻ നിന്നോടായി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പെട്ടെന്ന് മറുപടി താ. നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ, പിന്നെ എന്തിനാ കൊന്നത്? സാർ, ചിലപ്പോൾ ഇയാൾ മറ്റാരുടെയെങ്കിലും കൂടെ ഗേൾ ഫ്രണ്ടിനെ കണ്ടു കാണും, അങ്ങനെ അസൂയ തോന്നിക്കാണും. കൊണ്ടുപോയവനെ. അസൂയ എന്ന് പറയുന്നത് ഇങ്ങനെയാ, സ്നേഹമാണ് മനുഷ്യനെ ഭ്രാന്തനാക്കുന്നത്. എന്റെ മുമ്പിൽ വെച്ച് നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിനക്ക് ഇപ്പൊ പ്രൈവസി ആണ് വേണ്ടത്, എനിക്ക് മനസ്സിലായോ? റൈറ്റ്. അതേ ഡിഡി, അസൂയ ജീവൻ തന്നെ ഇല്ലാതാക്കും. You are so beautiful. I love your profile pic. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നല്ലേ? ഇതില്ലായിരുന്നെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു? I would like to be friends. ഞാൻ ഇപ്പൊ തന്നെ ഇത് അനഞ്ഞ ചേട്ടത്തെ കാണിച്ചു കൊടുക്കും. സുന്ദർ, പിന്നെ ഒരു കാര്യം, ഒരു മണിക്കൂറത്തേക്ക് ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആ സുന്ദർ, ഈ ഫോൺ എന്റെ ടേബിളിൽ വെച്ചേക്ക്. റൈറ്റ്. എന്താ, ഞാൻ പറഞ്ഞു ചെയ്യേ? സർ, റെഡി? നെക്സ്റ്റ്. ചേഞ്ച്. ഏതോ ഒരാൾ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ കുട്ടിയുടെ എല്ലാ സോഷ്യൽ മീഡിയ റെക്കോർഡ്സിലും അത് വ്യക്തമാവുന്നുണ്ട്. അതായത്, ഈ പെൺകുട്ടിക്ക് മറ്റൊരാളുമായി തീർച്ചയായും ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതാണ് രാജേഷ് കുമാറിന് ജലസി തോന്നാനുള്ള കാരണം. ഒരാൾ മറ്റൊരാളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുമ്പോൾ ജലസി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇനി അഥവാ മർഡറാണ് നടന്നിരുന്നതെങ്കിൽ അവിടുന്ന് ഫിംഗർ പ്രിന്റ് തീർച്ചയായും കിട്ടിയേനെ. പക്ഷേ നമ്മുടെ ഫോറൻസിക് ടീമിന് ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. സർ, സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ കറങ്ങി നടക്കുന്നവർക്ക് ഈ അവസ്ഥ തന്നെ ഉണ്ടാവും. ഒരാളുടെ ജീവൻ എടുക്കുന്നതിന് ഇതൊന്നും ഒരു കാരണമാവുന്നില്ല. അതേതായാലും നന്നായി. അനന്യയുടെ പ്രഗ്നൻസിയെ പറ്റി സംശയം ഉണ്ടായത്. ഇനി ഒന്ന് മാത്രമേ അറിയാനുള്ളൂ, കുഞ്ഞാരുടേതാണെന്ന്. ഓ യു സില്ലി ഗേൾ, ആ കാര്യം നമുക്കറിയാലോ. അനന്യ പ്രഗ്നന്റ് അല്ലാന്ന്. അവള് സൂപ്പ് കുടിച്ച് വയറ് കേടായതല്ലേ? അത് നമുക്കല്ലേ അറിയാവൂ, മറ്റുള്ളവർക്ക് അറിയില്ല. തീ കൊടുത്താ മതി, പിന്നെ ഇത് പടർന്ന് കത്തിക്കോളും. നമ്മൾ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കണം ഈ കുഞ്ഞ് നീരജിന്റേതല്ലെന്ന്. എന്നിട്ട് അതിനുശേഷം നീരജ്, നീ ഫോൺ എടുക്കാത്തത് എന്താ? ഈ പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ തന്നെ നീരജിനെ ആദ്യം അറിയിക്കണം. അച്ഛമ്മയാണെങ്കിൽ വളരെ സന്തോഷത്തില്ല. വേറെ ആരെങ്കിലും പറഞ്ഞ നീരജ് ഇത് അറിയുന്നതിന് മുൻപ് എനിക്ക് തന്നെ പറഞ്ഞേ മതിയാകൂ. എന്തൊക്കെയായാലും ഈ ഇടെ അവൻ എന്നോട് ദേഷ്യത്തില്ല. എന്റെ ഫോണും എടുക്കുന്നില്ല. പോയി നോക്കാം. അയ്യോ മോളെ, ഈ അവസ്ഥയിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കരുത്. ഇത്ര ധൃതിയിൽ നീ എങ്ങോട്ടാ പോകുന്നത്? അത് ഞാൻ പിന്നെ ഡോക്ടറെ കാണാൻ. ഓഹോ, അപ്പൊ നിനക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ ന്യൂസ് കൺഫേം ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലേ? പോയി വന്നിട്ട് ഞങ്ങളെയും കൂടി ആ വാർത്ത അറിയിക്കുക കേട്ടോ. ശരി, ഞാനും കൂടി നിന്റെ കൂടെ വരാം. ഈ സമയത്തെ ഒറ്റയ്ക്ക് പോവാൻ പാടില്ല. വേണ്ട 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 അച്ഛമ്മ, ഞാൻ തനിയെ പോയിക്കോളാം. അച്ഛമ്മ ബുദ്ധിമുട്ടണ്ട, നീരജിനോടൊപ്പം പോയിക്കോളാം ഞാൻ. ശരി. ശ്രേയ, ഇതാണ് അവസരം. ഈ അനന്യ ചേട്ടത്തി എവിടെയാ? എവിടെയാ പോയെന്ന് അറിയില്ലല്ലോ. ചേട്ടത്തിയോട് ചോദിക്കണമല്ലോ. എന്ത് ചെയ്യും? ആ, ചിലപ്പോ മുറിയിൽ തന്നെ കാണും. നോക്കിട്ട് വരാം. ആ ശരി, ഒരു 5 മിനിറ്റ്. ഇപ്പൊ മെയിൽ അയക്കാം.
കൊള്ളാലോ, മെയിലിന്റെ കാര്യം പറഞ്ഞപ്പോ ലാപ്ടോപ്പ് മുന്നിലെത്തി. Let's meet and make our friendship stronger. എന്തു പറയുന്നു? അത് അത് ഞാൻ എന്റെ സ്റ്റഡി ടിപ്സ് ഡൗൺലോഡ് ചെയ്യായിരുന്നു. ഓക്കേ, ഐ ആം സോറി. ഓൾ യുവേഴ്സ്. കരീന, അമ്മായി വരുന്നുണ്ട്, ഉറക്കെ സംസാരിക്കൂ, വേഗം. ഇല്ല ആന്റി, എനിക്ക് ആന്റിയുടെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ കഴിയില്ല. ഞാൻ എങ്ങനെ വരും? എനിക്ക് കഫേയിൽ പോകണമെന്ന് ആന്റിക്ക് അറിയാലോ. ഇല്ലെങ്കിൽ ജോലി തന്നെ പറഞ്ഞു വിടില്ലേ? പ്ലീസ് അങ്ങനെ പറയരുത്. എനിക്ക് അനന്യ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ശരിയാ, പക്ഷേ യു നോട്ട് ഇല്ലു. ടില്ലുവിന്റെ ഭാര്യയല്ലേ, കുട്ടിയും ടില്ലുവിന്റെ അല്ലേ. എനിക്ക് ചടങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കണോ എന്നിട്ട് പ്ലീസ് ശ്രേയ. ആന്റി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായും വന്നേ. നീ എന്തിനാ ഇവളോട് കെഞ്ചുന്നത്? ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ടല്ലോ. വായടക്ക്. പിന്നെ എന്തു? പിന്നെ നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇത്രയും ഉറക്കം സംസാരിച്ച ഞാൻ പിന്നെ കേക്കില്ലേ? അബദ്ധത്തിലാണെങ്കിലും ആദ്യമായിട്ടാ നിനക്ക് ഒരു നല്ല കാര്യം തോന്നിയത്. ആ അവസരം ഞാൻ എങ്ങനെ വേണ്ടാന്ന് വെക്കും? ഏതായാലും ഒരു കാര്യം ചെയ്യും. എന്താ? നീ താഴേക്ക് വാ, ഞാൻ മാഡിയെയും കരീനയും കൂടി വിളിക്കാം, നമുക്ക് ഒരുമിച്ച് പോവാം. പെട്ടെന്ന് വാ. ശരി അമ്മായി. യെസ്, അപ്പൊ പ്ലാനിന്റെ ആദ്യ ഭാഗം സക്സസ്. എന്തെങ്കിലും അവിടെ സാറിന് സൈൻ വേണം. ഇവിടെയില്ലല്ലോ, വിളിച്ചു നോക്ക. അല്ല ചേട്ടത്തി, എന്താ ഇവിടെ? നീരജ് എവിടെയാ? സാറ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. പോയോ ചേട്ടത്തി? പിന്നെ പിന്നെ ചേട്ടത്തിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എത്ര നേരമായി ഫോൺ ചെയ്യുന്നു, ഫോണും എടുക്കുന്നില്ല. ചിലപ്പോ ഇനി സൈലന്റ് ആയിരിക്കും. ചേട്ടത്തി ആരോഗ്യം മോശമാണോ? അച്ഛമ്മ, ഇത് നമ്മുടെ ആർ കെ ഹൗസിലെ സുരേഷ് ഇല്ലേ, അദ്ദേഹം ഇവിടുത്തെ നല്ലൊരു ഗൈനിക്കിന്റെ റഫറൻസ് തന്നിട്ടുണ്ട്. നാളെ രാവിലെ അവിടേക്ക് പോകാം. ഓക്കെ. അച്ഛമ്മ, ഞാൻ പിന്നെ ചേട്ടത്തി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനത് ഞാൻ അച്ഛമ്മയെ പിന്നീട് വിളിച്ചോളാം. അയ്യോ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചേട്ടത്തി. സുഷമ ചേച്ചി തന്നെ ചേട്ടത്തി വെള്ളം. അപ്പൊ നീരജ് സാറിനോട് പാർട്ടി ചോദിക്കണമല്ലോ, ഇത്രയും നല്ലൊരു ഗുഡ് ന്യൂസ് ആയിട്ട്. ഏ, കൺഗ്രാജുലേഷൻസ് ചേട്ടത്തി. അല്ല, നിങ്ങളും ചേട്ടത്തിയെ കൺഗ്രാജുലേറ്റ് ചെയ്യേ. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. പ്ലീസ് നീരജിനെ ഒന്ന് വിളിക്കേ. ഐ ആം സോറി കരീന, നിന്നോട് ചോദിക്കാതെ ഞാൻ നിന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചു എന്നുള്ള സത്യ. അതെനിക്ക് അർജന്റായിട്ട് ഇമെയിൽ അയക്കണമായിരുന്നു, അതാ ഞാൻ നിന്റെ ലാപ്ടോപ്പ് എടുത്തത്. അമ്മേ, ഞാൻ റെഡിയായി. അമ്മ പെട്ടെന്ന് വന്നേ. വാ, നമുക്ക് ഷോപ്പിങ്ങിന് പോണ്ടേ? കം കരീന, ഈ കാര്യം പറഞ്ഞ് നമുക്കിവിടെ ഷോപ്പിംഗ് നടത്താലോ. നീ ഞങ്ങളോടൊപ്പം വരൂ. ഷോപ്പിങ്ങിനോ? ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്തോ. എനിക്ക് കഫേയിൽ പോകണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും വന്നേനെ. എനിവേ, നിങ്ങൾ ഷോപ്പിംഗിന് പോയി എൻജോയ് ചെയ്. ഓക്കെ. ആൻഡ് യു, മോള് വരുന്നില്ലേ ഷോപ്പിംഗ്? വൈ നോട്ട്, ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി വരാം. ഓക്കെ ഓക്കെ. ഈ ഡ്രസ്സ് കൊണ്ടൊന്നുമില്ല, ബട്ട് ഓക്കെ, പെട്ടെന്ന് വാ, നോ പ്രോബ്ലം.
നീരജ് ഇതെവിടെ പോയി? ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. പോരഞ്ഞിട്ട് ദേഹിപ്പോ ഇല്ലാത്തൊരു പ്രഗ്നൻസിയുടെ പ്രശ്നവും എന്ത് ചെയ്യും? ഇനി അച്ഛമ്മയെ ഹാൻഡിൽ ചെയ്യണമല്ലോ. എന്ത് ചെയ്യും? ഇതിനൊരു പരിഹാരം കണ്ടെത്തണമല്ലോ. ഇവിടെ ഇപ്പൊ അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയോടെങ്കിലും ചോദിക്കായിരുന്നു. I'm sorry. Shreya. Ali. Shreya, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് പറ്റി പെട്ടെന്ന്? ഓക്കേ, എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടന്നു. ശ്രേയ, അലി, അവനിക്ക് ഒട്ടും സുഖമില്ല. എന്തുപറ്റി അവനിക്ക്? അറിയില്ല അലി, പക്ഷെ അവളുടെ ആരോഗ്യം വളരെയധികം മോശമാണെന്ന് അറിയാം. അവള് വീട്ടിൽ ഒറ്റയ്ക്കാ, ആരും തന്നെ ഇല്ല. ഇൻഫാക്ട് നീരജന്റെ നമ്പർ ബിസിയാ, അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവളെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഒരാവശ്യം വന്നപ്പോ എനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതായത് കഫേയിൽ നിന്ന് സ്റ്റാഫുകൾ കുറവല്ലേ, മാത്രമല്ല ഒരുപാട് ജോലിയും. നീ ഒരു കാര്യം ചെയ്യ്, നീ കഫേയുടെ കാര്യങ്ങൾ നോക്കിക്കോ, ഞാൻ അവനുടെ അടുത്തേക്ക് പോവാം. പക്ഷേ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ നീ ടെൻഷൻ ആവണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് ഒറ്റയ്ക്ക് കഴിയുമല്ലോ. ഏതായാലും ഷോപ്പിംഗ് നല്ല രസമായിരുന്നു. യു നോ വാട്ട്സ്, സാധാരണ ആളുകൾക്ക് അസുഖം വരുമ്പോ അവർ ഡോക്ടറെ അടുത്ത് പോകും, പക്ഷെ എനിക്ക് അസുഖം വരുമ്പോ ഞാൻ ഷോപ്പിങ്ങിനാ പോവാറ്. അപ്പൊ തന്നെ അസുഖം പമ്പ കടക്കും. എന്റെ ഭഗവാനെ, കണ്ടോ, നിന്റെ സംസാരം കാരണം ഞാൻ കൃഷ്ണനെ വാങ്ങാൻ മാറുന്നു. അമ്മായി, ഈ ബാലഗോപാലൻ എന്തിനാ ലക്ഷ്മി ആയിക്കൂടുന്നില്ലല്ലോ. ആ, അങ്ങനെയും സംഭവിക്കാം. അപ്പൊ നമുക്ക് രാമന്റെ സീതയുടെ ജോഡി വാങ്ങിയല്ലോ. കൊള്ളാലോ കരീന, വാട്ട് ആൻ ഐഡിയാസ്. എന്തൊക്കെയായാലും നമ്മുടെ ടില്ലുവിന്റെ അനന്യയുടെയും ജോഡി രാമൻ സീത ജോഡിയിൽ നിന്നും ഒട്ടും താഴെയല്ല. വെരി ഗുഡ് സർ. ഇനിയാണ് നിന്റെ അഗ്നി പരീക്ഷ. കാണാലോ നീ അത് മറികടക്കുമോ അതോ എരിഞ്ഞടങ്ങുമോ എന്ന്. നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. ഇല്ല മൈ വൈസ്. നീ കാണിക്കുന്നതൊക്കെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാ. അതുകൊണ്ടല്ലേ ഷോപ്പിങ്ങിന് വന്നത്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. സർ, എനിക്ക് തോന്നുന്നത് ഇത് ക്ലിയർ കട്ട് മർഡർ കേസാണെന്നാ. വൈഫ് ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്തു, അപ്പൊ ഹസ്ബൻഡ്. അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാവുന്നത് നമ്മൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്ന ആളെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടതെന്ന. സാറൊരു ഭാഗ്യവാനാണെന്ന് തെളിഞ്ഞിരിക്കുക. ഇത്രയും വലിയ സന്തോഷ വാർത്ത, ഗുഡ് ന്യൂസ്. എന്നെ മറച്ചു വെച്ചല്ലേ. ഇപ്പോ അവന് ചേട്ടത്തി പോലീസ് സ്റ്റേഷനിൽ വന്നു, അങ്ങനെ ഞങ്ങൾ എല്ലാരും അറിഞ്ഞു. പക്ഷെ സാർ, ചേട്ടത്തിയുടെ ആരോഗ്യം അത്ര ശരിയല്ല. എന്താ പറയുന്നത് ഡി ഡി? സാർ, അതല്ലേ ഞാൻ ഒന്ന് മതിയാക്ക്. നീ ഇപ്പൊ ഡ്യൂട്ടിയിലല്ലേ, ജോലി സമയത്ത് ജോലി മാത്രം മതിയെന്ന് ഒരുപാട് തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അവന് 7 മിസ് കോളോ? ഇല്ല, ആദ്യം ജോലിയുടെ കാര്യം, അത് കഴിഞ്ഞിട്ട് കോൾ ചെയ്യാം. ഡി ഡി, ഒരു കാര്യം ശ്രദ്ധിച്ചു കേക്ക്. നമ്മളിന്ന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്ന അയാൾക്കെതിരെയുള്ള കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്യണം. പക്ഷെ സാർ, ഒരു കാര്യം മനസ്സിലാവുന്നില്ല. മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഒരാൾക്ക് കൊല്ലാൻ കഴിയും? സാർ, സ്നേഹവും വഴക്കും എല്ലാം ശരി തന്നെയാ, കേട്ടിട്ടില്ലേ അത്? പിന്നെ ഒരു കാര്യം, സാർ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നു വെക്കുക, ആ വ്യക്തി മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ദേഷ്യവും സാർ ആ വ്യക്തിയോട് തീർക്കും. കാരണം എന്ത് തന്നെയായാലും അത്യാഗ്രഹം, ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം, കുറ്റം കുറ്റം തന്നെയാണ്. ഒരു മനുഷ്യൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടിയിരിക്കും. ഞാനിപ്പോ തന്നെ അവളുടെ അടുത്തേക്ക് പോവാം, നീ എല്ലാം നോക്കുമല്ലോ. ഈ ലിപ്സ്റ്റിക് ഷേഡ് എത്ര കാലം നിനക്ക് ഫേവറേറ്റ് ആയിരിക്കും. അവനി, ഹലോ പോലീസ്, പ്ലീസ് 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 എന്നെ സഹായിക്കണം.
വളരെ അത്യാവശ്യമാണ്. പ്ലീസ് സർ പെട്ടെന്ന് വരണം. ഇല്ല ഇല്ല, എനിക്കിപ്പോ ഡീറ്റെയിൽസ് ഒന്നും തരാൻ കഴിയില്ല. ഇനി പറയുന്ന അഡ്രസ്സിൽ ഒന്ന് വരൂ സർ പ്ലീസ്. ശ്വേത, ഞാൻ എന്റെ ജോലി ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജോലിയാണ് ബാക്കിയുള്ളത്. ഒട്ടും സമയം പാഴാക്കാതെ എല്ലാരെയും വീട്ടിലെത്തിക്കുക. ഇനിയാണ് ശരിക്കുള്ള തമാശ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് നീരജിനോട് സംസാരിക്കണം. അവനാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. അല്ലെ, എനിക്ക് ആ മരുന്നൊന്ന് തന്നെ പ്ലീസ്. ആ ഞാൻ എടുത്തോളാം. നീ വെള്ളം എടുത്തതാ? ഇപ്പൊ കൊണ്ടുവരാം. സോപ്പിൽ ഉറപ്പായും എന്തെങ്കിലും ചേർത്ത് കാണും. അതാണല്ലോ രാവിലെ മുതൽ സുഖം തോന്നാത്തത്. അച്ഛമ്മ മാത്രമല്ല, ഡിഡിയും പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും ഞാൻ പ്രഗ്നന്റ് ആണെന്നോ കരുതിയിരിക്കുന്നത്. എമർജൻസിയോ? നേരെ പോയിട്ട് ലെഫ്റ്റ്, വീട്ടിൽ പോണം. വേഗം പോ. അവനി, ദാ വെള്ളം, ഇത് കുടിക്ക്. എന്റെ ഫോൺ. സംസാരിക്കുന്നതൊക്കെ പിന്നീടാവാം. നീ ആദ്യം മരുന്ന് കഴിക്കാൻ നോക്ക്. അന്നെ ഫോൺ കട്ട് ചെയ്തല്ലോ, എന്തായിരിക്കും പ്രശ്നം? മരുന്ന് കഴിച്ചോളാം, പക്ഷേ ആദ്യം എനിക്ക് നീരജിനോട് സംസാരിക്കണം. അവന് എന്ത് സംസാരിക്കാനാണ്? നീരജ് നിന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ സംസാരിക്കണം എന്ന് വാശി പിടിക്കുന്നത്? നീ ആദ്യം മരുന്ന് കഴിക്ക, ഇപ്പൊ ഫോണൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായോ? അല്ലെ, പറയുന്നൊന്ന് മനസ്സിലാക്ക്. അച്ഛമ്മ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അതുകൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിരിക്കുന്നു. അപ്പൊ നീ പ്രഗ്നന്റ് ആണോ? അവന് എന്താ ഇതൊക്കെ? ആ ഇവരൊക്കെ അങ്ങനെ വിചാരിക്കാൻ കാരണം എന്താ? എന്തുകൊണ്ടാന്ന് പറയേ. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് അല്ല. നീരജിനെ എനിക്കത് അറിയിച്ചാൽ മതിയാകും. എല്ലാരും ഞാൻ പ്രഗ്നന്റ് ആണെന്നാ കരുതിയിരിക്കുന്ന. അല്ലെ, ഒന്ന് മാറ്. അവനി, 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 നീ ഓക്കേ അല്ലേ? അവനി, 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 നീ ഓക്കേ അല്ലേ? അവനി, പതുക്കെ. അവസരം കിട്ടിയപ്പോ സ്വന്തം കാമുകനെ തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു.
ഇവിടെ നടക്കുന്നത്? ഞങ്ങൾ കുറച്ചു നേരത്തേക്കൊന്ന് പുറത്തു പോയപ്പോ ആ സമയം നോക്കി നീ ഇതൊക്കെ തുടങ്ങിയല്ലേ? നാണോ ഇല്ലാത്ത വർഗം. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. പിന്നെ ഈ കണ്ടത്, അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഈ ഷർട്ടിൽ ലിപ്സ്റ്റിക്കിന്റെ അടയാളം എങ്ങനെ വന്നു? അന്ധരൊന്നും അല്ല ഞങ്ങള്, എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. ദേ ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ, അത് സത്യം തന്നെയാ. അത് എല്ലാവരും നിന്ന് മറക്കാമെന്ന് നീ കരുതണ്ട. ആന്റി നോക്ക്, ആന്റിയുടെ അവസ്ഥയൊന്ന് നോക്ക്. ഇവൾക്ക് ഒട്ടും തന്നെ സുഖമില്ല. ഇവളുടെ അസുഖ വിവരം ചോദിക്കുന്നതിന് പോരാ നിങ്ങൾ നിങ്ങൾ എല്ലാരും കൂടി ഇവളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അനന്യക്ക് അസുഖമായതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത്. നിങ്ങളെ പോലെ ഒന്നുമല്ല ഞാൻ. അസുഖം വന്നപ്പോ ഇവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ. അല്ല, ഇത്രയും സുഖക്കേട് തോന്നുമ്പോ ഞങ്ങളെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? വിളിച്ചില്ല. അവസരം കിട്ടിയപ്പോ സ്വന്തം കാമുകനെ തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. സത്യം പറഞ്ഞ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്ന് മുതല ഈ ബന്ധം തുടങ്ങിയത്? നമുക്ക് പുറത്തു പോവാം, ഇത് ഇവരുടെ ഫാമിലി മാറ്റർ. മിണ്ടാതിരിക്കുന്ന എന്താ? നിന്നോടാ ഞാൻ ചോദിച്ചത്, മറുപടി താ. എന്ന് തുടങ്ങി നിങ്ങൾ തമ്മിലുള്ള ചുറ്റിക്കളി. ഞങ്ങളുടെ ഈ കുടുംബം നിന്നെ സ്വന്തമാക്കി നിനക്കൊരു ജീവിതം തന്നു, എന്നിട്ട് നീ നീ ഞങ്ങളുടെ എല്ലാം മുഖത്ത് കരി വരി തേച്ചില്ലേ? നല്ല സംസ്കാരത്തിലാ വളർത്തിയത് ഇവളുടെ അമ്മ. അല്ലല്ല, എനിക്ക് തോന്നുന്നത് ഇവളുടെ വളർത്ത ദോഷത്തിന്റെ ഫലമാണിതെന്നാ. സ്റ്റോപ്പ് ഇറ്റ് മാം, സ്റ്റോപ്പ് ഇറ്റ്. അപ്പൊ ഇതിന്റെ അർത്ഥം നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് അത് നീരജിന്റെ തന്നെയാണോ അത് മറ്റു വല്ലവരുടേതുമാണോ? നീരജ്.